നമുക്ക് നെക്സ്റ്റ് കോളം നോക്കാം. നിങ്ങൾക്ക് എന്തായാലും കോളത്തിൻ്റെ ഒരു ഫിഗർ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിരിക്കും. ഇനി നമുക്ക് കോളം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, എക്സ്കവേഷനാണ്. ഗ്രൗണ്ട് ലെവലിന് താഴെ എത്ര നമ്മൾ കുഴിക്കണം എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോണത്? നമുക്ക് വേണ്ടേ ലെങ്ത്, ഇത് ബ്രെത്ത്, പ്ലാൻ തന്നെ തന്നിട്ടുണ്ട്. ലെങ്ത്, ബ്രെത്ത് വേണ്ടി ഇവിടെ തന്നിട്ടുണ്ട്. ഇൻഡു എന്താണ്, ഈ ഹൈറ്റാണ് ഗ്രൗണ്ട് ലെവലിലോട്ട് ഇങ്ങറ്റം വരെ. അപ്പോൾ എന്താണ് നമ്മുടെ എക്സ്കവേഷനായി അല്ലേ. ഏർത്തുകിന് എക്സ്കവേഷൻ ഒരു കുഴി, ലെങ്ത്, ബ്രെത്ത്, ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തതാണ് ഹൈറ്റ്. ഹൈറ്റ് അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ആയി. ഇനി അടുത്ത എന്താണ്, സിമെൻറ്റ് കോൺക്രീറ്റ് ഇൻ ബേസ്. സിമെൻറ്റ് കോൺക്രീറ്റ് ഇൻ ബേസ് എന്ന് പറഞ്ഞാൽ ദിസ് തിങ്, ഈ ഇതിൻ്റെ ഇത്. ഇതിൻ്റെ എന്താണ് ടോപ്പിൽ നോക്കുമ്പം ലെങ്ത്തും ബ്രെത്തും സെയിം തന്നെയാണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ. ലെങ്ത്, ബ്രെത്ത്, ഹൈറ്റ്, ക്വാണ്ടിറ്റി ആയി. ഇനി നെക്സ്റ്റ് എന്താ, ആർ സി സി വർക്ക്. ആർ സി സി വർക്ക് എന്ന് ഇവിടെ പറയണത് നമ്മുടെ ഈ ഒരു പോർഷൻ, ഈ ഒരു ട്രപ്പിസോയിഡൽ പോർഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഈ റെക്റ്റാങ്കുലർ പോർഷൻ്റെ വോളിയം പ്ലസ് പിന്നെ ഈ മോളിലുള്ള ട്രപ്പിസോയിഡൽ പോർഷൻ്റെ വോളിയം, ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ റെക്റ്റാങ്കുലർ പോർഷൻ്റെ വോളിയം എന്താ, ഈ ലെങ്ത്ത് ഇൻറ്റു ബ്രെത്ത് വേണ്ടേ, ഈ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ഇൻറ്റു ഈ 25 സെൻറ്റിമീറ്റർ ചെയ്ത റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഐ, അല്ലെങ്കിൽ ബോട്ടം സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ, കാരണം ലെങ്ത്തും ബ്രെത്തും സെയിം ഉള്ള സ്ക്വയർ. അപ്പം അതായി. ഇനി മുകളിലത്തുള്ള ട്രപ്പിസോയിഡൽ പോർഷൻ നോക്കണം. അതൊന്ന് ഇവിടെ നമ്മൾ ഡയറക്റ്റ് അതേണ്ടേ ട്രപ്പിസോയിഡിൻ്റെ ഇവിടെ ഒരു ഫിഗർ കണ്ടോ. മുകളിൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഇവിടെ പറഞ്ഞു ഇത് 35 സ്ക്വയറിൻ്റെ ഒരു സ്ക്വയറും താഴെ ഒരു 2×2 സ്ക്വയറുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ള ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്കിത് ഇങ്ങനെ സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുകളിൽ 35 സ്ക്വയറും താഴെ 2 മീറ്ററിൻ്റെ സ്ക്വയറും ആണ്. അത് തമ്മിലുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 50 ആണ്. നമ്മൾ റോഡിൻ്റെ അകത്ത് തന്നെ ഈ ഒരു ഫോർമുല പഠിച്ചു, എന്താണ് h/6 എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ ഇത് വോളിയം ഇസ് ഈക്വൽ ടു h/6 ഇൻറ്റു a1 + a2 + 4a. ഇവിടെ a1 എന്ന് പറയുന്നത് ബോട്ടം സ്ക്വയറിൻ്റെ ഏരിയ ആണ്, 2×2 = 4. a2 എന്ന് പറയുന്നത് മുകളിലത്തെ സ്ക്വയറിൻ്റെ ഏരിയ ആണ്, 35 സെൻറ്റിമീറ്റർ × 35 സെൻറ്റിമീറ്റർ. am എന്ന് പറയുന്നത് a1 + a2 / 2, അതിൻ്റെ മീൻ ആണ്. ഇത് വെച്ച് ചെയ്യുമ്പം പിന്നെ h എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ. ഇതിലുള്ള എല്ലായി അപ്ലൈ ചെയ്യുക, ക്വാണ്ടിറ്റി കിട്ടും. ആ ക്വാണ്ടിറ്റി ഇവിടെ വേണ്ടത് നമുക്കിവിടെ കിട്ടി 103 മീറ്ററിക്ക്. അതാണ് ഇവിടെ ഡയറക്റ്റ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആർ സി സി വർക്കാണ്. ആർ സി സി വർക്ക് നമുക്ക് നോക്കാം. ആർ സി സി നെക്സ്റ്റ് ഇതിൻ്റെ ആർ സി സി വർക്ക് എബവ്, ഇത് നമ്മൾ ഇതുവരെയുള്ള ആർ സി സി വർക്ക് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇത് തൊട്ട് ഇങ്ങ് ടോപ്പ് വരെയുള്ള ആർ സി സി വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു മുകളിലെ പോർഷൻ നമുക്ക് ആവശ്യം ഇല്ല കേട്ടോ. ഈ ഒരു ഇത് ഇതുവരെ നമ്മുടെ കോളമുള്ളൂ, ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഇനി ആർ സി സി വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് ഇതുവരെയാണ്. ഇത് തൊട്ട് ഇതുവരെ രണ്ട് എണ്ണമുണ്ട്. ഇത് വേണ്ട സ്ക്വയർ ആദ്യം ഇതൊരു 35, താഴെ ഇവിടെ 35 സെൻറ്റിമീറ്റർ, ഈ 35 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ, സ്ക്വയർ കോളം. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞില്ലേ, ഈ ഒരു 60 സെൻറ്റിമീറ്റർ കഴിയുമ്പം പിന്നെ 30 സെൻറ്റിമീറ്ററിൻ്റെ ഡയമീറ്റർ വരുന്ന ഒരു സർക്കുലർ കോളമായിട്ട് മാറും. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്ക്വയർ പോർഷൻ്റെ കണ്ടുപിടിക്കാം. ലെങ്ത്തും ബ്രെത്തും 35 ആണ്. അപ്പോൾ 35×35× ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ 60 സെൻറ്റിമീറ്റർ, അതാണ് തണ്ട് 35×35×60 സെൻറ്റിമീറ്റർ. ഇനി സർക്കിളിൻ്റെ ഏരിയ എന്താണ്, സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 5/4 d² 5/4 × d, ഡി എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ ഡി സ്ക്വയർ. അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതേണ്ടേ 3.3 മീറ്റർ. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നു. അപ്പോൾ ആർ സി സി വർക്ക് ടോട്ടലി കഴിഞ്ഞു. നമ്മളപ്പോൾ ഈ കോളത്തിൻ്റെ ബേസിക് ആർ സി സി വർക്ക് എല്ലാം കഴിഞ്ഞു, പി സി സിയും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഉള്ളത് ഈ എന്താണ് ബാർ ബെൻഡിങ് സ്കെഡ്യൂളാണ്, ബാറിൻ്റെ ഡീറ്റെയിൽസ് ആണ് അടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ടോട്ടൽ എത്ര ബാർ ഉണ്ടെന്ന് നോക്കാം. വേണ്ട താഴെ ഇവിടെ ഒരു ബാർ ഉണ്ട്, 12 mm ഡയഡ, 150 സെൻറ്റർ സ്പേസിംഗ് ഉള്ള. താഴെ ബോട്ടത്തിൽ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ബാർ ഉണ്ട് കോളത്തിൻ്റെ. പിന്നെ ഈ ഇവിടെ ഒരു 16 mm ഡയ ബാർ, 6 എണ്ണം ഉണ്ട് വെർട്ടിക്കൽ ബാർസ്. പിന്നെ ഈ ബാർ എല്ലാം കൂടെ ചുറ്റി പിടിച്ച് വെച്ചിരിക്കുന്ന ലാറ്ററൽ ടൈസ് ഉണ്ട്, അത് ദേ 15 സെൻറ്റിമീറ്റർ സെൻറ്റർ സ്പേസിങ്. പിന്നെ വേണ്ടി ഇവിടെ ഒരു ഡബിൾ ബാർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ബാറാണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെ ബാറാണ്,
നമ്മുടെ 12 mm ഡയ 8.9 ബേസിൽ കിടക്കുന്ന എക്സും വൈ ഡയറക്ഷനുള്ള ബാറ്, പിന്നെ ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞ പോലെ ഡബൽ ബാറ്, പിന്നെ വെർട്ടിക്കൽ ബാറ്, പിന്നെ അല്ലാതെ ലാറ്ററൽ ടൈസ്, ഈ 4 ബാറാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഈ 4 ബാറ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഏറ്റവും താഴത്തെ ബാറ് നോക്കാം. ഇവിടെ എക്സും വൈ ഡയറക്ഷനിൽ എന്താണ് ബോത്ത് വേസ്, അപ്പോൾ എക്സും വൈ ഡയറക്ഷനിൽ എന്താണ് 12 mm ഡയ 150 cc ബാറ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഇതിൻ്റെ നമ്പർ ഓഫ് ബാർസ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. നമ്പർ ഈ ബാറുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ 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 ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കാണ്. ഇതിൻ്റെ ഇടയിലുള്ള സ്പേസിങ്, സ്പേസിങ് എന്ന് പറഞ്ഞാൽ ദിസ് വൺ, റൈറ്റ്? ഈ ഒരു സ്പേസിങ് എന്ന് പറയുന്നത് 150 mm ആണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വെച്ചേക്കട്ടെ. ഓക്കെ, ആ വൺ ഓക്കെ. നെക്സ്റ്റ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ബാർ ഇരിപ്പുണ്ട്, അതിൻ്റെ ഇടയിലുള്ള സ്പേസിങ് 150 ആണ്. അപ്പോൾ നമ്മൾ ആ സ്പേസിങ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നാൽ ഈ 2 meter എന്ന് പറയുമ്പം, ഈ 2 meter എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് ഇതുവരെയാണല്ലോ നമുക്ക്, പക്ഷേ ഇതുവരെ നമ്മുടെ ബാർ ഇരിപ്പുള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ ഇടയിൽ നമുക്ക് സ്പേസിങ് ഉണ്ട്, ഈ കവർ നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ 2 meter മൈനസ് കവർ, അതാണ് ഇവിടെ ചെയ്തേക്കുന്നത് നിങ്ങളുടെ നോട്ടിൽ. വേണ്ടേ 2 meter മൈനസ് 8 cm കവർ. കവർ ക്വസ്റ്റ്യന് ചിലപ്പോൾ തരും, ഇല്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം ഒരു 8 to 9. 8 cm കവർ അസ്യൂം ചെയ്തു, 2 meter 8 cm കുറച്ചു. ആ ലെങ്ത് ഡിവൈഡഡ് ബൈ സ്പേസിങ് 150. ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന സ്പേസിങ് എത്രയാണ്? 150 ആണ്, കണ്ടോ? 150 സെൻറ്റർ ടു സെൻറ്റർ ആണ്. ആ തന്നേക്കുന്ന സ്പേസിങ് പ്ലസ് 1. ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കുന്നത് നമുക്ക് സ്പേസിങ് തന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്താണ് ടോട്ടൽ 200 നിന്ന് 8 cm അപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് കുറയ്ക്കണം. അല്ലെ, 4 cm കവർ എന്നാണ്. ഇത് ഇവിടെ ക്വസ്റ്റ്യനിൽ 4 cm കവർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും 4, ഇവിടെ നിന്നും 4 കുറയ്ക്കുമ്പം 8, ടോട്ടൽ 8 cm കുറയ്ക്കണം. എന്നിട്ട് ഡിവൈഡ് ബൈ സ്പേസിങ് ചെയ്യണം പ്ലസ് 1. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഡയറക്ഷനിലെ ബാർ കിട്ടും. ഈ 12 mm ബാറാണ് ബോത്ത് ഡയറക്ഷനിലും കൊടുത്തേക്കുന്നതെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഡയറക്ഷനിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ എത്ര കിട്ടി? 14 bars എന്ന് കിട്ടി. 14 bar into 2 ചെയ്യണം, കാരണം ഒരു ഡയറക്ഷനിലായിരുന്നു 14, രണ്ട് ഡയറക്ഷനിലാവുമ്പോൾ എന്താണ് 14 into 2? 28. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 28. ഇനി ഇതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ബാറിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫുൾ ഡിസ്റ്റൻസിലല്ലേ, അല്ലെങ്കിൽ ഈ ഫുൾ ഡിസ്റ്റൻസിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഈ 2 meter നിന്ന് കവർ കുറയ്ക്കുക, അതിനുശേഷം അതിൻ്റെ കൂടെ ഇങ്ങനെ വളഞ്ഞായിരിക്കുന്നത്, അപ്പോൾ ഹുക്കും കൂടെ ആഡ് ചെയ്യണം. ഈ ലെങ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 2 meter മൈനസ് ഇവിടുത്തെ 4 cm, ഇവിടുത്തെ 4 cm കവർ കുറയ്ക്കുക, എന്നിട്ട് ഈ ഹുക്ക് 9D രണ്ട് സ്ഥലത്തും കൂടെ ആഡ് ചെയ്യുമ്പോൾ 18D, ടോട്ടൽ 18D ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഈ താഴത്തെ ബാറിൻ്റെ എക്സ് ഡയറക്ഷനിലെ വൈ ഡയറക്ഷനിലെ ബാർ എന്ന് പറഞ്ഞാൽ ഈ 12 mm ബാറിൻ്റെ എന്താണ് ലെങ്ത്. അപ്പോൾ ഡെൻസിറ്റി, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഡെൻസിറ്റി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, അപ്പോൾ നമുക്ക് എത്ര കിലോഗ്രാം ആണ് കിട്ടും. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 16 mm ഡബൾ ബാർ. ഡബൾ ബാർ എന്ന് പറയുമ്പം ദിസ് വൺ, ഈ ഇത് തൊട്ട് ഈ ഇങ്ങനെ ഈ ഇരിക്കുന്ന ബാറാണ് ഡബൾ ബാർ എന്ന് പറഞ്ഞത്. അത് 6 എണ്ണം ഉണ്ടെന്ന് ഓൾറെഡി തന്നു. എന്നിട്ട് ഇനി അതിൻ്റെ എത്രയാണ്, 16 mm ഡയ ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നു. അപ്പം നമുക്ക് ആ നമ്പർ ഓൾറെഡി കിട്ടി. അപ്പം നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഇനി എടുക്കണം. 6 നമ്പർ ഇതേ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതാണ്ട് ഡബൾ ബാറിൻ്റെ 6 നമ്മൾ ഓൾറെഡി എഴുതി. നെക്സ്റ്റ് നമുക്ക് ലെങ്ത്ത് കണ്ടുപിടിക്കണം. ലെങ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കും? ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 45 cm. ഈ 45 cm പ്ലസ് ഈ ഡിസ്റ്റൻസ് ഇനി നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഡിസ്റ്റൻസ് പ്ലസ് പിന്നെ ഈ 15 cm. ഈ വളച്ച് വെച്ചേക്കുന്ന 15 cm ആണ്, അത് ക്വസ്റ്റ്യനിൽ ഇതേ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 45 cm പ്ലസ് ഈ 15, പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ദേ ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ടോ ഇത് തൊട്ട് ഇത് വരെ ഇങ് ബോട്ടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 50 + 25 ആണ്, എന്ന് പറയുമ്പോൾ 75 cm. ഈ 75 cm നിന്ന് ഈ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഡബിൾ ബാർ വരെയുള്ള ഡിസ്റ്റൻസ് 8 cm കുറച്ചാൽ മതി. കുറച്ചിട്ട് ഇവിടെ കിട്ടുന്ന വാല്യൂ ആണ്
നമ്മുടെ ഡബിൾ ബാറിൻ്റെ ലെങ്ത്. അപ്പം നമുക്ക് ഇതോട്ട് ഇതുവരെയുള്ള ലെങ്ത് കിട്ടില്ലേ, ഈ 75 സെൻറ്റിമീറ്റർ കുറച്ചാൽ തന്നെ നമുക്ക് ഇതുവരെയിട്ട് ഇതുവരെ ലെങ്ത് കിട്ടും. ഈ ലെങ്ത് പ്ലസ് ഈ 45 പ്ലസ് ഈ കടക്സ്ട്രാ കിടക്കുന്ന പ്രൊജക്ഷൻ 15, ഡബിൾ ബാറിൻ്റെയും ലെങ്ത് ആയി. ഇനി നമുക്ക് ഏത് ബാറാണ് ഉള്ളത്, ഇനി നമുക്ക് വെർട്ടിക്കൽ ബാർ ഉണ്ട്. വെർട്ടിക്കൽ ബാർ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുന്ന ബാർ, ഈ വെർട്ടിക്കൽ ബാർ 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പം നമ്പർ ഡയറക്റ്റ് 6 ഇവിടെ എഴുതാം. ഇനി അവർ പറഞ്ഞു 16 mm ഡയ ബാർ ആണ്, വെർട്ടിക്കൽ ബാർസ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് ഈ ടോപ്പ് തൊട്ട് 3.3 meters പ്ലസ് എന്താണ്, ബേസിക്കലി ഈ ബാർ ഇത് തൊട്ട് ഇവിടം വരെയാണ് ഇരിക്കുന്നത്. അപ്പം എന്താണ് ഈ 3.3 പ്ലസ് ഈ 60 പ്ലസ് ഇവിടെ ഒരു ഹുക്ക് ഉണ്ട്, ആ ഹുക്ക് 9D കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. താഴെ ഹുക്കൊന്നും വരത്തില്ല, 9D കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വെർട്ടിക്കൽ ബാറിൻ്റെ ലെങ്ത് ആയി. ഇനി നമുക്ക് വേണ്ടത് ലാറ്ററൽ ടൈസ് ആണ്. ലാറ്ററൽ ടൈസ് നമ്പർ തന്നിട്ടില്ല, സ്പേസിങ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ ലാറ്ററൽ ടൈസിൻ്റെ എത്ര നമ്പർ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ ഇതോട്ട് ഇത് വരെയാണ് ഉള്ളത്. അപ്പം നമ്മുടെ വെർട്ടിക്കൽ ബാറിൻ്റെ ലെങ്ത് എത്രയാണ്, 3.3 പ്ലസ് ഈ 60. ഈ ടോട്ടൽ ലെങ്ത് ഒന്ന് മൈനസ് ചെയ്യാനൊന്നുമില്ല, ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ 15 പ്ലസ് 1, അതിവിടെ ചെയ്താൽ മതി. 3300 പ്ലസ് 600, ടോട്ടൽ ലെങ്ത് ഡിവൈഡ് ബൈ 150 പ്ലസ് 1, ലെങ്ത് ഡിവൈഡ് ബൈ സ്പേസിങ് പ്ലസ് 1 ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബാർസ് കിട്ടും. ആ നമ്പർ ഓഫ് ബാർസ് നമ്മൾ ഇവിടെ എഴുതി. ഇനി ലെങ്ത് കണ്ടുപിടിക്കണം. ലാറ്ററൽ ടൈസ് എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റും ഇരിക്കും എന്നാണ് അർത്ഥം. ഇവിടെ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഈ ബാറിൻ്റെ ചുറ്റുമല്ലിരിക്കുന്നത്. അപ്പോൾ ഇത് ടോട്ടൽ 30 സെൻറ്റിമീറ്റർ ആണ്, ഇതിൽ നമ്മൾ 4 സെൻറ്റിമീറ്റർ കുറയ്ക്കണം, കവർ രണ്ട് സൈഡിൽ നിന്ന്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ കുറയ്ക്കണം, അപ്പം എത്താണ് 22 സെൻറ്റിമീറ്റർ എന്ന് വരും. പൈ ഇൻറ്റു 22, കാരണം പെരിമീറ്റർ അല്ലേ, പൈ ഇൻറ്റു 22 ചെയ്യുമ്പം നമുക്ക് ലെങ്ത് കിട്ടും. ആ ലെങ്ത് ആണ് നമ്മുടെ ലാറ്ററലിൻ്റെ ലെങ്ത്. പിന്നെ അത് ഇൻറ്റു ഡെൻസിറ്റി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വെയിറ്റ് കിട്ടും. ഇത്രയേ ഉള്ളൂ കോളം എന്ന് പറഞ്ഞാൽ. ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക്, എന്തായാലും കിട്ടും. ചെറിയ കാൽക്കുലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരത്തേ ഉള്ളൂ, ഞാനിത് വർക്കൗട്ട് ചെയ്ത് നോക്കിയപ്പം ചെറിയ പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നേ ഉള്ളൂ, അത് വലിയ സീനില്ല.